പട്ടിയിട്ട് ഓടിച്ചാൽ കെന്തി വീണു ചേട്ടാ. എല്ലാടും വെള്ളത്തുണിയല്ലേ എന്താ ചോപ്പായത്? എടോ ഇത് വെള്ളത്തുണിയായിരുന്നു, ഈ ഷേവ് ചെയ്ത് ഷേവ് ചെയ്ത് ഇതൊക്കെ ഒപ്പി ഒപ്പി അവസാനം ചോപ്പുണിയായി പോയതല്ലേ. ഒരു വണ്ടി ഇടിച്ച് മറിഞ്ഞ് കിടക്കുന്ന കണ്ടാ ബാലാ. എന്റെ ഗോപാലൻ ചേട്ടാ പത്രം തല തിരിച്ച് പിടിക്കി, അത് പുതിയൊരു വണ്ടിയുടെ പരസ്യം വന്നേക്കണതാ. ബാലു, ബാലൻ കഴിഞ്ഞ മാസത്തെ ഒരു പത്രം വായിച്ചായിരുന്നു. എന്താണ്? പക്ഷെ എന്റെ ബാല മദ്യപിച്ച് കഴിഞ്ഞാലേ മനുഷ്യന് എന്തെല്ലാ രോഗങ്ങളാ ഉണ്ടാകുന്ന അറിയാമോ? എന്തൊക്കെ രോഗം ഉണ്ടാകും? അൾസർ ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകും, പുഴിക്കടി ഉണ്ടാകും. മദ്യപിച്ചായി പകർ ചീത്തയോ? അതുകൊണ്ട് ഞാൻ നിർത്തി. മദ്യപാനം നിർത്തിയ? മദ്യപാനമല്ല, പിന്നെ പേപ്പർ വായന നിർത്തി. അതുകൊണ്ടുള്ള കാര്യം ബാല, ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലേ ബാല, അവനെ അത് അവനെ പറഞ്ഞു വിട്ടില്ലേ? പറഞ്ഞു കേട്ടോ. എന്റെ കുമാരൻ ചേട്ടാ, ഞാൻ അവനോട് പറഞ്ഞു അവന് ഷേവിംഗ് ഒന്നും അറിയില്ല. അവൻ ഷേവ് ചെയ്ത് തുടങ്ങിയപ്പോ അവന്റെ ഓരോരുത്തരുടെ മുഖമൊക്കെ മുറിയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മുറിവിന് 30 രൂപ വെച്ച് ഞാൻ ഇങ്ങോട്ട് പിടിക്കുന്നു പറഞ്ഞു. അത് ശരി, ഒരു മുറിവിന് 30 രൂപ വെച്ച് പിടിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, മുറിവുണ്ടാക്കില്ലല്ലോ. ഇവനൊരു സെന്റ് ചെയ്ത് സുമതിയുടെ ഭർത്താവ് ഗോപാലൻ പട്ടാളത്തിൽ നിന്ന് വന്ന് ഒരു ദിവസം എന്റെ കടയിൽ വന്ന്, കടയിൽ വന്നിരുന്നപ്പോ ഇവൻ ഷേവ് ചെയ്തപ്പോ ഇവിടെ ഒരു മുറിവ്, ഇവിടെ ഒരു മുറിവ്, രണ്ട് മുറിവ്. അയ്യോ, ഞാൻ എന്താ പറഞ്ഞേക്കണത്? ഒരു മുറിവിന് 30 രൂപ വെച്ച് വീടാക്കുന്നതാണല്ലോ. ഇവൻ എന്ത് ചെയ്ത് ഈ രണ്ട് മുറിവും കൂടി ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒന്നാക്കി. അപ്പൊ 30 രൂപ പോലെ പോലല്ലോ അന്ന് പറഞ്ഞു വിട്ടതാ ചെയ്തത്. ഇല്ലല്ലോ, ഒരു രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും. ഞങ്ങൾ 3-4 പേര് ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു, തുടങ്ങിയിട്ടില്ല. 2.5 മണിക്കൂർ ഹലോ, ഇങ്ങോട്ടൊന്ന് ചോദിക്കാ ബാല. എന്താ കേസ് കേട്ട് അറിഞ്ഞോ? ഏത് കേസ് കേട്ട്? നമ്മുടെ നാരായണന്റെ മോള് ഒളിച്ചോടി അറിഞ്ഞോ? ഏത് നാരായണന്റെ? നമ്മുടെ വടക്കേ പറമ്പിലെ നാരായണന്റെ മോള് ഒളിച്ചോടിയ. വടക്കേ പറമ്പിലെ നാരായണന്റെ മോള് ഒളിച്ചോടിയാ? നാട് മൊത്തം പാട്ടല്ലേ ഇപ്പം. ആരോട് ഒളിച്ചോടി പോയി? മുറച്ചിറക്കന്റെ കൂടെ ഒളിച്ചോടിത്താ പറയുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, മുറച്ചിറക്ക ഒന്നല്ലെങ്കിൽ വൈഫിന്റെ ബന്ധത്തിലുള്ളതായിരിക്കും മുറച്ചിറക്കൻ. മുറച്ചിറക്കൻ അല്ല, മുറച്ചിറക്കന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തെറ്റും തോന്നല. ബാലൻ എന്നാ ഭർത്താവിനെ പറയാം? എന്ത് മുറച്ചിറക്കെന്ന് പറഞ്ഞാൽ പെങ്ങടെ മോന്റെ കൂടെ കൂടിയ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അവിടെ മുറം വെക്കാമെന്ന് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയത്. എങ്ങനെ ഒളിച്ചോടാതിരിക്കും? അവിടെ അമ്മ, അവളുടെ അമ്മ സുമതി, സുമതി സുമതി അമ്മണി, അവള് ഇതിന് മുമ്പ് ഒളിച്ചോടിയിട്ടുള്ള സുമതി അമ്മണി ഒളിച്ചോടിയിട്ടുണ്ട്. അവൾ ഒളിച്ചോടിയിട്ട് ഇപ്പൊ കെട്ടിയതാണെന്ന് ആ പയ്യനുണ്ടല്ലോ, പയ്യനില്ല ചലം പ്രായമായി. പട്ടിയെ പോലെ നടക്കുക, പട്ടി തെരുവ് പട്ടി നടക്കുന്ന കെട്ടിയ ആള് പട്ടിയെ പോലെ നടക്കുക നടക്കുക. അതാരാ? അത് അറിയില്ല, ഞാൻ തന്നെയാ. വളരെ അർജന്റാണ് ഈ മുടിയുടെ ബാക്ക് ഒന്ന് 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 കറക്റ്റ് ആക്കി തന്നെ. എന്റെ പൊന്നു സുഹൃത്ത്, ഇവിടെ ഇത്രയും പേര് ഇരിക്കണം, ഞാൻ അതിന്റെ ഇടയ്ക്ക് അത് വെട്ടി തന്നെ ശരിയാവും. അയ്യോ, എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയാണ്, വളരെ അർജന്റാണ്. ഇവിടെ ആളിരിക്കണ്ട, എനിക്ക് തിരക്കാണ്, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇത് ഇവിടെ ഇരിക്കട്ടെ, കറക്റ്റ് കട്ടി ചെയ്തിട്ട് ഞാൻ വൈറ്റ് ഒന്ന് മേടിച്ചോളാം. മനുഷ്യൻ ചിറ്റിക്കാനായിട്ട് എന്റെ പൊന്നിയേട്ടാ, ഇനി ഒരു 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂറെങ്കിലും എടുക്കും, എന്നാലും ഒരു സമയമുണ്ട്. ചേട്ടൻ പോയിട്ട് വാ. 1.5 മണിക്കൂർ പോയിട്ട് വേറെ കടയൊന്നുമില്ലടോ. 3-4 പ്രാവശ്യം ഇപ്പൊ നേരം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇൻഡക്സ് ഇടിയാ, ഇൻഡക്സ് ഇടിയാ ഇങ്ങനെ പറയുന്നത് കേട്ടു, അതെന്നാ സാധനം? കുറച്ച് കാലഘട്ടത്തിൽ ആലോചിക്കാം, ഇൻഡക്സ് ഇടിഞ്ഞു. ഇൻഡക്സ് ഒക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റുമോ? അതെന്നാ സംഭവം? തലയിൽ വീണാ പോയി, കാലിൽ വീണ കാലി ചതഞ്ഞു. ആണോ? പിന്നെ സാര സാധനമാണോ ഇത്? ഭാരമുള്ള വല്ല സാധനമാണോ? പിന്നെ ഒന്ന് കണ്ടുപിടിക്കണല്ലോ ഇൻഡക്സ് എന്ന് പറയുന്നത്. ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനി എന്ന് പറയുകയാണ്. യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനി. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഡക്റ്റിന്റെ പേരാണ് ഡസ്റ്റ് ക്ലീനർ, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ചെളി കളയുന്ന സാധനം. ചെളി കളയുന്ന സാധനം. നമ്മുടെ വീട്ടിൽ ഈ ഭക്ഷണത്തിന്റെ കറകൾ, ചായക്കറകൾ, കാപ്പിക്കറകൾ, ബീഡിക്കറകൾ, ഇങ്ങനെയുള്ള എന്ത് കറകളാണെങ്കിലും ശരി, നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തറകളിലോ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ പ്ലഗി കുത്തി യൂസ് ചെയ്താൽ മതി, അപ്പൊ തന്നെ ഈ സാധനം അതേപടി വലിച്ചെടുക്കും. അതായത് ഈ മെഷീൻ കറന്റ് കുത്തിയിട്ട് പ്ലഗ് ഓൺ ചെയ്യണം, പ്ലഗ് ഓൺ ചെയ്യണം, ഓൺ ചെയ്തിട്ട് നേരെ മെഷീൻ അങ്ങനെ അപ്ലൈ ചെയ്യുക. ഈ കറകൾ കംപ്ലീറ്റ് മെഷീൻ അങ്ങ് വലിച്ചു, ചെളിയും കറകളും എല്ലാം വലിച്ചെടുക്കും. ഇത് ചെളി വെള്ളമാണ്, ചെളി വെള്ളം, ചെളി വെള്ളം. ഞാൻ ഈ തറയിൽ ഒഴിച്ചു. പരിപാടിയാ കാണിച്ചത്, ഡെമോൺസ്ട്രേഷൻ. രാവിലെ തുടച്ച് മിനുക്കി ഡെമോൺസ്ട്രേഷൻ കാണിച്ചത്. ഈ കറകൾ നിങ്ങൾ കണ്ടല്ലോ, ഈ കറകൾ നിമിഷ നേരം കൊണ്ട് ഞാനിത് ഈ ഒരു സാധനം ഉപയോഗിച്ച് ഇത് പ്ലഗി കുത്തി പ്ലഗ് ഓൺ ചെയ്ത് ഈ മെഷീൻ അപ്ലൈ ചെയ്ത് ഇവിടുന്ന് മാറ്റി കാണിച്ചു തരും. ആണോ? എന്നാ ശരി. അപ്പൊ ഇത് അഥവാ ഇത് കറ പോയില്ലെങ്കിലും, കറ പോയില്ലെങ്കിലും എന്നെ നാക്കുണ്ട, നാക്കുണ്ട്. ഇതുകൊണ്ട് ഈ തറയും നിങ്ങളുടെ ദേഹവും മുഴുവൻ നാക്കി നാക്കി മൊത്തം ഞാൻ കളഞ്ഞിരിക്കും. നാക്കി നാക്കി മൊത്തം കളഞ്ഞിരിക്കും. അന്നൊരു പണി, മൊത്തം നക്കലങ്ങ് തുടങ്ങിക്കോ. തുടങ്ങടാ, തുടങ്ങേ.
ഒരാഴ്ചയായിട്ട് ഇവിടെ കരണ്ടില്ല. വേഗം നക്കടാ കടയിൽ ചെളിയൊക്കെ കോരി വെച്ചിട്ട് അവൻ നക്കി തുടങ്ങി. 15 വർഷമായ ബെനിയൻ അതെ കൊണ്ട് ചെളി ഒഴിച്ച കണ്ടോ? അത് 15 വർഷമല്ല, അതൊന്നും കൊണ്ട് കള. ഏട്ടൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്റെ പൊന്നി ചേട്ടാ, ഇനി ഒരു മൂന്നാല് പേര് ഞാൻ ഇതൊന്ന് വെട്ടിക്കോട്ടെ. പുള്ളിയുടെ കല്യാണമാണ്. ചേട്ടൻ കുറച്ച് ഒരു 3 മണിക്കൂർ കഴിയുമ്പോ എന്താ അനാലിസിസ്? അതറിയാൻ പാടില്ലേ? പേരെന്താ? ബാബു. ബാബു നർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? ഇല്ല, നർക്കോ കഴിഞ്ഞിട്ടാണല്ലോ അനാലിസിസ്. അപ്പൊ അനാലിസിന്റെ മുമ്പിലായിട്ട് വരും. ഇത്രയുള്ളൂ? ഇത് നമ്മളെ, ഇത് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ കളിയാ. ഇത് രണ്ടും മാറ്റി മറിച്ചിരുന്ന രാഷ്ട്രീയക്കാരുടെ കളിയാ. എന്തായാലും കേസ് പൊക്കി, കേസ് പൊക്കി, കേസ് പൊക്കി. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായി. ഒരു സംശയം, ഈ ഒബാമയും ഒസാമയും തമ്മിൽ എന്താ? എന്റെ കുമാരേട്ട, ഈ ഒസാമയുടെ വെല്ലുമ്മയുടെ ജമീലാ താത്തല്ലേ? ഒസാമയുടെ വെല്ലുമ്മ നമ്മുടെ തൃശ്ശൂർ കെട്ടിച്ചേക്കുന്ന ജമീലാ താത്തയുടെ ഇളയ വൈഫിന്റെ മോനാണിത്. തൃശ്ശൂരോ? ഒസാമ അയ്യന്തോളം സ്കൂളിലല്ലേ ഒബാമ പഠിച്ചത്? അവിടുന്ന് കള്ളവണ്ടി കയറി മദ്രാസിന് പോയി. മദ്രാസിന് പോയിട്ട് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും മദ്രാസിലാണ് പഠിച്ചത്. അവിടെ നിന്ന് നേരെ ആഫ്രിക്ക, ആഫ്രിക്കൻ കാടുകൾ ചെന്ന് വിട്ട് അവിടുന്ന് സിംഹം ഓടിച്ചു നേരെ അമേരിക്ക. ഇപ്പൊ പ്രസിഡന്റായി. എന്ത് കഷ്ടപ്പെട്ടാലും ഒബാമ പ്രസിഡന്റായി. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു 1.5 മണിക്കൂർ ഈ മനുഷ്യൻ ഒരു മാസമായി ഇതിലെ കറങ്ങി നടക്കണത്. എന്റെ കടയിൽ എന്നും രാവിലെ വരും. ഒരു 9 മണിയാകുമ്പോ വന്നിട്ട് ചോദിക്കും, ചേട്ടാ എങ്ങനെയുണ്ട് തിരക്കാണോ? അപ്പൊ ഞാൻ പറയും, നമ്മുടെ തിരക്കാണല്ലോ. ഒരു 1-2 മണിക്കൂർ എടുക്കും, പിന്നെ വരാന്ന് പറഞ്ഞ ഒറ്റപ്പോക്കങ്ങ് പോകും. ഉച്ചയാകുമ്പോ വീണ്ടും വരും. ഉച്ചക്ക് വരും. ഉച്ചക്ക് വന്നിട്ട് ചേട്ടാ എത്ര സമയം എടുക്കും? അപ്പൊ ഞാൻ പറയും 2-2.5 മണിക്കൂർ എടുക്കും, അന്ന് ഞാൻ തിരിച്ചു വരാം. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോ വരും. ഇപ്പൊ 3 മണിക്ക് വന്ന് പോയല്ലോ, ഇനി 6 മണിക്ക് വരും. എന്നിട്ട് ചോദിക്കും, ചേട്ടൻ തിരക്കാണോ? അപ്പൊ ഞാൻ, നമ്മള് സ്വാഭാവികമായിട്ട് തിരക്കാണല്ലോ. 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറയാം, വീണ്ടും പോകും. ഒരു മാസമായി ഈ കടയിൽ കയറി നടക്കണം. ഇതുവരെ എന്റെ അടുത്ത് മുടിയും വെട്ടിയിട്ടില്ല, താടിയും വെടിച്ചിട്ടില്ല. വന്ന് ചോദിച്ചിട്ട് പോവാ, അത് തന്നെ പരിപാടി. എന്റെ ബാലേട്ട ഇനി വല്ല തീവ്രവാദി വല്ലതും ആണോ? എനിക്കും സംശയമുണ്ട് തീവ്രവാദിയാണോന്ന്. അതേ ബാബുവേ, കളിയെന്നായി? കളിയെന്നായി? ഏ, ആ മന്ത്രി എടുത്ത് വെട്ടിക്കഴിഞ്ഞപ്പോ കളി തീരുമല്ലോ. മന്ത്രി അല്ലെ കുമാരചേട്ടൻ? നോക്കിയേ, ആനയോട് കയറ്റി വിടെ. കണ്ടോ ആന ഇരിക്കുന്നത്? കണ്ടോ ആന? എന്നാ കളി തീരു വന്നു. കളിച്ചിട്ട് പോവാൻ നോക്ക. ആ കാലാളല്ലേ, കാലാളിനെ എടുത്ത് ഇപ്പറേറ്റ് വെട്ട്. കാലാളോ? നിങ്ങൾ എന്താ ഈ ആലോചിക്കണേ? എന്താ ഇത്? എന്ത് സാധനം എന്നാണ് ഞങ്ങൾ ഇത്ര തരുന്ന? എന്ത് സാധനം? ഇതാണ് ചെസ്. ഇതാണ് ചെസ്. ഞങ്ങൾക്ക് ആ പാലത്തം വരുന്ന കിട്ടില്ല, വെറുതെ സമയം കഴിയുമെന്ന് മുടി ഒന്ന് വെട്ടിട്ട കാര്യമുള്ളൂ. ഇവൻ തീവ്രവാദി തന്നെയാണ്. ഇവൻ എവിടെന്നാ വന്നതെന്നും എങ്ങോട്ടാ പോണെന്നും ഇന്ന് കണ്ടുപിടിക്കണം. ഒരു മാസമായി കേറി ഇറങ്ങി നടക്കണം. ഇപ്പൊ ഞാൻ പോയിട്ട് പറ്റേന്ന് പറഞ്ഞ് പോണത്. ബാല, എന്നെ മോടി ഒന്ന് ഡൈ ചെയ്യണം. എന്റെ കുമാരേട്ടാ, നിങ്ങൾ ഡൈ ആവാൻ പോണം, നിങ്ങൾ ഇനി എന്നാ ഡൈ ചെയ്യാനാ? എനിക്കറിയാം ഇവനെ വിട്ട് അവൻ എവിടെന്നാ വന്നേന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ആട്ടെ, അവൻ എവിടെന്നാ വന്നത്? എവിടെന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷെ പോണത് ചേട്ടന്റെ വീട്ടിലേക്കാണ്. എടി സരളേ.